ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് സസ്റ്റൈനബിൾ സിറ്റിയിലേക്കാണ്. ഇത് ഒരു ലിവിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു ചെറിയ ആനിമൽ സാങ്ച്വറി ഉണ്ട്. ആ ഒരു ആനിമൽ സാങ്ച്വറി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. പേര് പോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിനുള്ളിൽ പോയി കണ്ടാൽ മനസ്സിലാവും. അത് നമുക്ക് എന്തായാലും പിന്നാലെ നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആനിമൽ സാങ്ച്വറി കാണാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൗണ്ടർ ഉണ്ട്. അവിടെ ചോദിച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഈ ആനിമൽ സാങ്ച്വറിയിലേക്ക് പോകാൻ പറ്റും. പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ കുറേ ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. ഇത് കടന്നിട്ട് നമുക്ക് മറ സൈഡിലായിട്ടാണ് ആനിമൽ സാങ്ച്വറി വരുന്നത്. 500 വില്ലകളും 89 അപ്പാർട്ട്മെൻറ്റുകളുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബഗ്ഗീസിലാണ് ഈ റെസിഡൻസൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അതായത് ആ ഒരു റെസിഡൻസ് ഏരിയയിലേക്ക് കാറുകളൊന്നും പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാർക്ക് ചെയ്തതിന് ശേഷം അവർക്കൊരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഈ ബഗ്ഗീസ് എടുക്കാം, അല്ലെങ്കിൽ സൈക്കിൾ റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നടന്നു പോവാം. ഈ ഷോപ്പിംഗ് സെൻറ്ററുകളുടെ നടുക്കായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ട് കടന്ന് അപ്പുറത്തായിട്ടാണ് നമുക്ക് ആനിമൽ സാങ്ച്വറി ഉള്ളത്. ഈ ഗ്രൗണ്ടിൽ എപ്പോഴും സീസണൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളും സ്റ്റോളുകളും ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ സ്റ്റോളുകൾ, പിന്നെ കുട്ടികൾക്ക് ഡ്രോയിങ് വരയ്ക്കാനുള്ള സ്റ്റോളുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ മുതലാണ് ആനിമൽ സാങ്ച്വറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ ഏരിയ ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ കിസൈസിൽ നിന്നാണ് വരുന്നത്. 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അവിടെ നിന്ന് ഇവിടെ വരേക്ക്. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരൊത്തിരി എൻജോയ് ചെയ്യും. കോഴിക്കുഞ്ഞുങ്ങൾ, കോഴി, മയില്, ആട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇപ്പോൾ ഈ ഒരു പ്ലേ ഗ്രൗണ്ട് ആണെങ്കിൽ പോലും, ഇരിക്കാനുള്ള ചെയർ ആണെങ്കിൽ പോലും, എല്ലാം തടി കൊണ്ടുള്ളതാണ്. ഒന്നും പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാണ്ട് ആ ഒരു സസ്റ്റൈനബിലിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെയുള്ള എല്ലാം ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് കഴിഞ്ഞ അകത്തേക്ക് വരുമ്പോൾ രണ്ട് കഴുതകളെ കണ്ടു, പിന്നെ കുറേ കോഴികളെയൊക്കെ കണ്ടു. ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ മയിലുകളും താറാവും കോഴിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇത് ഇതിന് ഫീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യാൻ തോന്നുന്നു. ഇതൊക്കെ ഇവിടെയുള്ള റെസിഡൻസ് ആയിരിക്കാനാണ് സാധ്യത. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ലേക്ക് ഉണ്ട്. കൂടുതൽ ആൾക്കാരും ചെറിയ കുട്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരിങ്ങനെ കോഴികളുടെയൊക്കെ പിന്നാലെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ വലിയ കുട്ടികൾക്ക് അധികം അങ്ങനെ പ്ലേ ഏരിയ ഇല്ലാത്തത് കാരണം അവർക്ക് ഒത്തിരി നേരമൊന്നും സ്പെൻഡ് ചെയ്യാനുള്ളതൊന്നുമില്ല. ഒരു ഹാഫ് ആൻ അവർ മാക്സിമം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത ബഗ്ഗീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ റൈഡ് നടത്തുന്നുണ്ട്. ഈ ഒരു ഫൗണ്ടൻ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് നമുക്ക് ഒരുപാട് വില്ലകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ വില്ലകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ലകളായാലും അപ്പാർട്ട്മെൻറ്റുകളായാലും എല്ലാത്തിൻ്റെയും മുകളിൽ സോളാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോളാറിൽ നിന്ന് എത്രത്തോളം എനർജി കിട്ടുന്നോ, അത് കഴിഞ്ഞ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഇവിടെ താമസിക്കുന്നവർ പേ ചെയ്താൽ മതി. ഈ ലേക്ക് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് നടുക്കായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ബയോഡോംസുകൾ ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്രീൻ ഹൗസ് പോലെയുള്ള കാർഷിക രീതിയാണിത്. അതുപോലെ തന്നെ ഈ വില്ലകളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറാണ് ഇവിടുത്തെ ഇറിഗേഷനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിത രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടുന്ന് വില്ലകൾ വാങ്ങാനും അതുപോലെ തന്നെ നമുക്ക് റെൻറ്റിന് എടുക്കാനും പറ്റും. ഈ വീട്ടുകാരൊക്കെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ്. കാശുള്ളവർക്ക് വന്ന് വീടൊക്കെ എടുത്ത് ഇവിടെ താമസിക്കാം. വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞങ്ങൾ ഇവിടുത്തെ റെന്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ചു. ഇവിടെ 3 ബെഡ്റൂമിന് 180,000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടികളൊന്നും അകത്തേക്ക് കയറ്റാത്തത് കൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നടക്കുകയാണെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ ആ ഒരു ഭംഗി കാണുന്നുണ്ട്. ഇപ്പോൾ ലേക്ക് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ബഗീസിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ഷോപ്പിംഗ് സെൻറ്ററിലും പിന്നെ പാർക്കിംഗ് ചെയ്യുന്ന റെസിഡൻസിലേക്കും തിരിച്ചും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. ഇങ്ങനെ കുറേ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ കുറേ ദൂരമൊക്കെ നടന്നു വന്നു. ഇനി ഇവിടെ സ്വിമ്മിംഗ് പൂൾ കാണേണ്ട അകത്ത് മിക്കവാറും ഇവിടുത്തെ റെസിഡൻസിനുള്ളതായിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇതുവഴി ഞങ്ങൾ ക്രോസ് ചെയ്ത് അപ്പുറം സൈഡ് ഞങ്ങൾ ഹോഴ്സ് റൈഡിങ് ഏരിയ ഒക്കെ കണ്ടിരുന്നു. അങ്ങോട്ട് പോവാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ പ്ലേ ഏരിയ ഒക്കെ കാണുന്നുണ്ട്. പെറ്റിന് വേറെ സെപ്പറേറ്റ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഇത് പെയ്ഡ് ഡോഗ് പാർക്കാണ്. പെറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് പാർക്കുണ്ട്. ഇതിന് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു നഴ്സറി പോലെ നമ്മുടെ ആക്സസിന് അവിടെ ആക്സസ് നമ്പറൊക്കെ എഴുതിയ ഗേറ്റൊക്കെയാണ്. അതുവഴി കൊണ്ടുവന്ന് അകത്തേക്ക് കയറ്റിവിടാം. എന്തായാലും ഈ പെറ്റ് പ്ലേ ഗ്രൗണ്ടിനകത്ത് അറ്റ് പ്രസൻറ്റ് ഒരു ഡോഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ പുറത്ത് ആൾക്കാർ ഈ പെറ്റ്സിനൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. മേ ബി ഇവിടേക്ക് വരുന്നത് തന്നെയായിരിക്കും. ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ കൂടിയൊന്നും ആർക്കും വരാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രകൃതിയോടൊരു ഇഷ്ടമൊക്കെ ഉള്ളവർക്ക് വന്നൊന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് മാത്രം.
പിന്നെ ഈ ലേക്കിൻ്റെ മറുവശത്തായിട്ട് ഹോഴ്സ് റൈഡിംഗ് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഹോഴ്സ് റൈഡിംഗ് ഏരിയ ഇവിടുത്തെ റെസിഡൻസിന് മാത്രമുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ അവരവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ചു പോന്നു. ദുബായിലെ ഫസ്റ്റ് നെറ്റ് സീറോ എനർജി സിറ്റി എന്നാണ് ഈ സസ്റ്റൈനബിൾ സിറ്റി അറിയപ്പെടുന്നത്. അപ്പോൾ പൊല്യൂഷനൊന്നും ഒരു ലിമിറ്റ് വരെ ഈ ഒരു റെസിഡൻസ് ഏരിയയ്ക്കുള്ളിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ സോളാർ എനർജിയും വാട്ടർ എനർജിയും ഒക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക, ഫ്രീ എൻട്രൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഷോപ്പിംഗ് സെൻറ്ററിന് അടുത്തായിട്ട് അലസ്ക ലൈഫിൻ്റെ ഒരു ചെറിയ ഇൻഡോർ ഫാം യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടെയ്നർ ഫാമിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മണ്ണിൻ്റെ ലാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വാട്ടർ കൺസപ്ഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. ശരിക്കും ഇവിടെ വരുന്നത് വരെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ള വലിയ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നത് ഒഴിവാക്കി നമ്മൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ പറ്റുന്നവരൊക്കെ കുട്ടികളോടൊപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രകൃതി ഇങ്ങനെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.